السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله رب العالمين. سبحان الله العظيم. ولا حول ولا قوة إلا بالله العلي العظيم. نحمده ونستغينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا الذين اتقوا الله حق تقاته ولا تموتن مسلمون രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള സുപ്രധാനമായ ഘട്ടമാണ് അവൻ്റെ യുവത്വം എന്നുള്ളത് കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെയാണ് യുവത്വം സൂര്യൻ്റെ ഉദയത്തിനും അസ്തമയത്തിനും പ്രാധാന്യമുണ്ട് എങ്കിലും അതിൻ്റെ ചൂടും വെളിച്ചവും ലഭിക്കണമെങ്കിൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കണം യഥാർത്ഥത്തിൽ യൗവനമാണ് ജ്വലിച്ചു നിൽക്കേണ്ടത് പരിശുദ്ധ ഖുർആനി അള്ളാഹുത്താല പറയുന്നത് അള്ളാഹുല്ലാഹുത്താല നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ദുർബലമായ അവസ്ഥയിലാണ് സുമ അലമിഅ പിന്നീട് ആ ദുർബലതയ്ക്ക് ശേഷം കുവത്ത് നൽകി സുമ്മ ജ അലമിമ്പഅഅ അതി കുവത്തിൻ പിന്നീട് ആ കുവത്തിന് ശേഷം കരുത്തുറ്റ കാലത്തിന് ശേഷം വീണ്ടും ദുർബലതയും നരയും അള്ളാഹുത്താല നൽകുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബാല്യവും വാർദ്ധക്യവും ദുർബലമാണ് മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു കഥയുണ്ട് വെള്ളസോക്സിട്ട മുടിനാരുകൾ അതിൽ വളരെ പ്രായം ചെന്ന മുത്തശ്ശൻ്റെ അരികിൽ ചെന്ന് ഒരു ചെറിയ കുട്ടിയുടെ പരാതിയാണ് മുത്തശ്ശ ഞാൻ പലപ്പോഴും എന്തെങ്കിലും ഒരു വസ്തു പിടിച്ച് പിടിക്കുമ്പോൾ ഞാനറിയാതെ അതെൻ്റെ കയ്യിൽ നിന്ന് താഴെ വീടുകയാണ് ഞാനൊരു പാത്രം കയ്യിൽ പിടിച്ചാൽ അതെൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് ഉടഞ്ഞു പോവുകയാണ് ആ കുട്ടിയോട് നിസ്സഹായനായ വയോധികനായ മുത്തശ്ശൻ്റെ മറുപടി മോനെ എൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ് മുത്തശ്ശ പാത്രം താഴെ വീണ് ഉടയുമ്പോൾ അച്ഛനെന്നെ ശകാരിക്കുകയാണ് അമ്മ ചീത്ത പറയുകയാണ് മുത്തശ്ശൻ്റെ മറുപടി മോനെ എൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ് വീണ്ടും ആ കുട്ടി പറയുകയാണ് മുത്തശ്ശ ചിലപ്പോൾ അറിയാതെ എൻ്റെ മലമൂത്ര വിസർജനം എൻ്റെ വസ്ത്രത്തിൽ പോവുകയാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല നിസ്സഹായനായി ആ ചോദ്യത്തിനും മുത്തശ്ശൻ്റെ മറുപടി മോനെ എൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് കാലഘട്ടങ്ങൾക്കിടയിലുള്ള നമ്മൾ നമ്മുടെ മക്കളുടെ മുന്നിൽ പോലും മാനം നഷ്ടപ്പെടുന്ന വാർദ്ധക്യത്തിൻ്റെയും ബാല്യത്തിൻ്റെയും ഇടയിലുള്ള കരുത്തുറ്റ സമയമാണ് യുവത്വം ഇസ്ലാമ യുവത്വത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ കഥകൾ പറഞ്ഞു പോയ ഭാഗത്ത് അസുഹാബുൽ കഫിൻ്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു സമൂഹം മുഴുവൻ ഷിർക്ക് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ആ നാട്ടിൽ ജീവിക്കാൻ കടിയില്ല എന്ന് ഉറപ്പായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ തീരുമാനം എങ്കിൽ ഈ നാട്ടിൽ നിന്ന് യാത്ര തിരിക്കുക അങ്ങനെ അവർ ഒരു ഗുഹാമുഖത്ത് വന്ന് ആ ഗുഹയിൽ അഭയം തേടുകയാണ് അവരെടുത്ത തീരുമാനം അള്ളാഹുത്താല ഇഷ്ടപ്പെടുകയാണ് അവരുടെ തീരുമാനം പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല പറഞ്ഞു നൽകുന്നുണ്ട് അവർ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് തീരുമാനിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരുടെ തീരുമാനത്തെ അള്ളാഹുത്താല ഒരുപാട് ഇഷ്ടപ്പെടുകയും പരിശുദ്ധ ഖുർആാനിലൂടെ ലോകവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃകയായി അവരുടെ ചരിത്രം പറഞ്ഞു നൽകുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹുസ്സലാമിൻ്റെ ചരിത്രം അതുപോലെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സമൂഹം മുഴുവൻ എതിരാവുകയാണ് സമൂഹം മുഴുവൻ എതിരാകുന്നു എന്നു മാത്രമല്ല നാട്ടിലുള്ള രാജാക്കന്മാരും നാട്ടിലുള്ള പ്രഭുക്കന്മാരും നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ഒറ്റക്ക് നിർത്തി വിചാരണ ചെയ്യുമ്പോഴും ആ വിചാരണയെ നെഞ്ചൂ കോടുകൂടെ നെഞ്ചു വിരിച്ച് ഏറ്റുവാങ്ങുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ആ ചരിത്രം പറയുന്നയിടത്ത് പരിശുദ്ധ ഖുർആാനിന്റെ പ്രയോഗം യു കാലു ഇബ്രാഹിം ഇബ്രാഹിം എന്നാണ് അവൻ്റെ പേര് നന്നേ ചെറുപ്പമാണ് അവന്റെ പ്രായം യുവാവായിരുന്ന ഇബ്രാഹിം ജനങ്ങളെല്ലാം സമൂഹം മുഴുവനെതിരാകുമ്പോഴും ആ സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നെഞ്ചു പിരിച്ചു നിൽക്കാൻ കഴിയുന്നത് യുവാവിനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ ചരിത്രം പ്രിയമുള്ളവരെ അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ ചിലത് നമുക്ക് ചെയ്യുവാനുണ്ട് ഒരു പണ്ഡിതൻ്റെ ചരിത്രത്തിൽ വായിച്ചുപോയ ചില വരികളുണ്ട് ആ മനുഷ്യൻ്റെ അരികിലേക്ക് ആ പണ്ഡിതൻ്റെ അരികിലേക്ക് തലയിൽ ഒരു നനഞ്ഞ തുണി വെച്ചുകൊണ്ട് ശക്തമായ പനി സഹിക്കാൻ കഴിയാതെ വേദന സഹിക്കാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ അരികിലേക്കെത്തി ഒരു മനുഷ്യൻ പറയുകയാണ് നല്ല പനിയാണ് നല്ല വേദനയാണ് അത് സഹിക്കാൻ കഴിയാതെ ഒരു തുണി ഞാൻ നനച്ചൻ്റെ തലയിലിട്ടതാണ് ഇദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള ചോദ്യം എത്ര പ്രായമായി നിനക്ക് എത്ര വയസ്സായി നിനക്ക് മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞു ഈ മുപ്പത് വർഷത്തിനിടയിൽ എന്തെങ്കിലും വിധത്തിലുള്ള ശാരീരികമായ പരീക്ഷണങ്ങൾ നിന്റെ റബ്ബ് നിനക്ക് നൽകിയോ ഇല്ല മുപ്പത് വർഷത്തിനിടയിൽ ശാരീരികമായിട്ടുള്ള പരീക്ഷണങ്ങളില്ല കണ്ണുകൊണ്ട് റബ്ബ് പരീക്ഷിച്ചിട്ടില്ല കാതുകൊണ്ട് റബ്ബ് പരീക്ഷിച്ചിട്ടില്ല കൈകാലുകൾ കൊണ്ട് റബ്ബ് പരീക്ഷിച്ചിട്ടില്ല എൻ്റെ ശരീരം കൊണ്ട് എന്നെ റബ്ബ് പരീക്ഷിച്ചിട്ടില്ല മുപ്പത് വർഷത്തിനിടയിൽ നിൻ്റെ സമ്പത്ത് കൊണ്ട് നിൻ്റെ റബ്ബ് നിന്നെ പരീക്ഷിച്ചുവോ ഇല്ല സാമ്പത്തികമായ പരീക്ഷണവും മുപ്പത് വർഷത്തിനിടയിൽ എൻ്റെ റബ്ബ് നൽകിയിട്ടില്ല മുപ്പത് വർഷത്തിനിടയിൽ നിൻ്റെ കുടുംബം കൊണ്ട് നിൻ്റെ അഭിമാനം കൊണ്ട് നിൻ്റെ റബ്ബ് നിന്നെ പരീക്ഷിച്ചുവോ ആ മനുഷ്യൻ്റെ മറുപടി മുപ്പത് വർഷത്തിനിടയിൽ എൻ്റെ അഭിമാനം കൊണ്ട് എന്നെ റബ്ബ് പരീക്ഷിച്ചിട്ടില്ല എൻ്റെ കുടുംബത്തെ കൊണ്ട് എന്നെ റബ്ബ് പരീക്ഷിച്ചിട്ടില്ല ഉടനെ ഇദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള ചോദ്യം റബ്ബൊരു പരീക്ഷണം നൽകിയപ്പോൾ നീ ഒരു അടയാളം നിൻ്റെ നെറ്റിയിൽ വെച്ചു പടച്ച റബ്ബിൻ്റെ ഒരു പരീക്ഷണത്തിന് ഒരു അടയാളം നിൻ്റെ നെറ്റിയിൽ ചേർത്തു വെച്ചു മുപ്പത് വർഷത്തെ ജീവനത്തിനിടയിൽ നിന്നെ സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കാത്ത ആരോഗ്യം കൊണ്ട് പരീക്ഷിക്കാത്ത ശരീരം കൊണ്ട് പരീക്ഷിക്കാത്ത കുടുംബം കൊണ്ട് പരീക്ഷിക്കാത്ത അത്യുദാരനായ റബ്ബു നൽകിയ അനുഗ്രഹങ്ങൾക്ക് എന്തടയാളമാണ് നിന്റെ ജീവനത്തിൽ നീ ബാക്കി വച്ചിട്ടുള്ളത് പ്രിയമുള്ള യുവാക്കളെ ഇത്രയും കാലം റബ്ബു നൽകിയ അമത്തുകൾക്ക് പകരമായി എന്തടയാളങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ബാക്കി വച്ചിട്ടുള്ളത് ഈ ചോദ്യം നമ്മുടെ മുൻഗാമികളോടായിരുന്നുവെങ്കിൽ അവർക്ക് പറയാമായിരുന്നു മഹാനായ ഇമാമഹമ്മദ് ഇബിൻ മുഹമ്മദ് ഇബിൻ ഹംബൽ അഷനിൽ അൽമർവസി അൽ ബഗ്ദാദി ബഗദാദി ഇമാമുസുന്ന അഹമ്മദ് ബിൻ ഹംബലിന് കാണിക്കാം എൺപത് ശതമാനം മരുഭൂമിയുള്ള നാട്ടിൽ കോവർ കടുതപ്പുറത്ത് അദ്ദേഹം യാത്ര ചെയ്ത അൻപതിനായിരത്തിലധികം വരുന്ന കിലോമീറ്ററുകൾ ചൂണ്ടി അദ്ദേഹത്തിനു പറയാം പ്രവാചി എൻ സല്ലാഹു അലൈവസങ്ങളുടെ ഹദീസുകൾ തേടി ഞാൻ നടന്ന യാത്ര അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള അടയാളങ്ങളാണ് വിദേഹത്തിൻ്റെ എല്ലാ തലകളും ഖതിരിയാക്കളും റാഫലിയാക്കളും മുർജിയാക്കളും ആ രൂപത്തിലുള്ള ഹവാരിജുകളും എല്ലാ വിദഹത്തിൻ്റെ നാല് തലകളും ഉഗ്രമായി ഉയർന്നു നിന്ന കാലഘട്ടത്തിൽ സുന്നത്തുകൊണ്ട് പ്രതിരോധിച്ച ഇമാമുസുന്ന അഹമ്മദ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം മൂന്ന് ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ജയിലിലാണ് വാസിക്കിൻ്റെയും മഹ്മൂനിൻ്റെയും മുത്തസിമിൻ്റെയും ഭരണകാലഘട്ടത്തിൽ ജയിലിൽ കടിയുന്ന ഒടുവിൽ അഹലുസുന്നയുടെ ആദർശം അതിലുറച്ചു നിന്നതിൻ്റെ പേരിൽ എൺപത് തവണ ഇരുമ്പിന്റെ ചമ്മട്ടികൾ കൊണ്ട് പൊതിരത്തല്ലുമ്പോൾ അദ്ദേഹം സുറമൻ നിന്ന് തിരിച്ചു വരുമ്പോൾ മുഹമ്മദ് മുനുനൂഹ് മാത്രമാണ് കൂടെയുള്ളത് തിരിച്ചു വരുന്ന വഴിയിൽ കൂടെയുള്ള തൻ്റെ കൂട്ടുകാരനായിരുന്ന മുഹമ്മദ് മിനുഹ് മരണപ്പെടുകയും ഏകാഗിയായിക്കൊണ്ട് അഹിലുസുന്നയുടെ ആദർശത്തിന് വേണ്ടി പോരാടിയ അഹമ്മദ് ഇമാമുസുന്ന റഹമുല്ല അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാം അച്ചുതൂങ്ങുന്ന കൈകൾ എൺപത് ഇരുമ്പിൻ്റെ ചമ്മട്ടികൾ കൊണ്ട് അടിയേറ്റ ശരീരം ചൂണ്ടിക്കാണിക്കാം ഇതല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള അടയാളമാണ് ഭരണാധികാരികളെ പേടിച്ചു കൊണ്ടുള്ള യാത്രയിൽ ആ യാത്രാ ഇബ്രാഹിം നൈസാബൂരിയുടെ വീട്ടിലെത്തുകയും അവിടെ അഭയം തേടുകയും ചെയ്യുകയാണ് മഹാനായ ഇമാം അഹമ്മദ് ഹംബൽ മൂന്ന് ദിവസത്തെ അവിടെയുള്ള താമസത്തിനു ശേഷം തിരിച്ചു മടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ ചോദ്യം അഹമ്മദ് താങ്കൾ തിരിച്ചു പോവുകയാണെങ്കിൽ താങ്കൾ പിടികൂടും താങ്കളെ പിടികൂടുക തന്നെ ചെയ്യും ഇവിടെ ഒരാളും താങ്കളെ തിരഞ്ഞു വരികയില്ല എന്തിനു വേണ്ടിയിട്ടാണ് താങ്കൾ തിരിച്ച് വീണ്ടും താങ്കളെ പിടിക്കാൻ കാത്തു നിൽക്കുന്ന താങ്കളെ കൊണ്ട് ഖുർആാൻ അള്ളാഹുവിൻ്റെ കലാമല്ല മഹനൂഖാണ് എന്ന് പറയിപ്പിക്കാൻ കാത്തിരിക്കുന്ന ഭരണാധികാരികളുടെ അരികിലേക്ക് തിരിച്ചു പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇമാമസുന്നയുടെ മറുപടി നിങ്ങൾക്കറിയുമോ എൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈവസലമ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു യാത്രയുണ്ടായിരുന്നു ആ യാത്രയിൽ വ്യാഴാഴ്ച ദിവസം ഗുഹാമുഖത്തേക്ക് കയറിയ പ്രവാചകൻ ഞായറാഴ്ച ദിവസം തിരിച്ചു പോയിട്ടുണ്ട് മൂന്ന് ദിവസമാണ് എൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈവസങ്ങൾ ഗുഹാമുഖത്ത് കടിച്ചുകൂട്ടിയത് എങ്കിൽ ആ മൂന്ന് ദിവസമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ക്ഷേമകാലത്തു മാത്രമല്ല എൻ്റെ പ്രവാചകന്റെ ചന്യെ ഞാൻ ഇഷ്ടപ്പെടുന്നത് പ്രയാസഘട്ടത്തിലും ചേർത്തു പിടിക്കുകയാണ് ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമതങ്ങളുടെ ചന്യ എന്ന് പറഞ്ഞ് സുന്നത്തിനു വേണ്ടി യുവത്വം ചിലവഴിച്ച സുന്നത്തിനു വേണ്ടി വാർദ്ധക്യം ചെലവഴിച്ചാം ഇമാമസുന്ന തെളിയിക്കാം അദ്ദേഹം കാണിച്ചു വച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അടയാളങ്ങൾ പതിനാറാമത്തെ വയസ്സിൽ മദീന പള്ളിയിലിരിക്കുമ്പോൾ ഉസ്താദ് ചോദിക്കുകയാണ് ഇസാഖ് വൈഹിയുടെ ചോദ്യം പ്രവാചൻ സല്ലാഹുലൈ തങ്ങളുടെ ഹദീസുകൾ ആ ഹദീസുകളിൽ മായം ചേർക്കുന്നതിന് വേണ്ടി ആളുകൾ കടന്നു വരുമ്പോൾ പ്രവാചകൻ സല്ലു അലൈ ഹദീസുകളെ സംരക്ഷിക്കാൻ ആര് ചോദ്യത്തിന് മുന്നിൽ വയസ്സുകാരനായ ഇമാം മറുപടി ഞാൻ തയ്യാറുണ്ട് ബുഖാരിയുടെ കുറിച്ച് ഹദീസിന്റെ മേഖലകളിൽ കൈവച്ച റാബികളുടെ ചരിത്രം മുഴുവൻ ക്രോഡീകരിക്കാൻ പതിനാറ് വയസ്സുകാരനായ ഇമാം ബുഖാരി തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് മദീനയിലെ റൗദയിൽ നിലാബിന്റെ വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് ഇമാം ബുഖാരി തയ്യാറാക്കിയ താരിഹുൽ കബീർ എന്ന അത്ഭുതമായ കിതാബ് ഇമാം ബുഖാരിയുടെ സുഹൈ അതെല്ലാം അദ്ദേഹത്തിന് കാണിക്കുവാനുള്ള അടയാളങ്ങളാണ് എങ്കിൽ ഇമാം നബവി റഹിമഹമുല്ലാം അദ്ദേഹത്തിനോട് ഏതു മേഖലയിൽ കിതാബ് വേണമെന്ന് ചോദിച്ചാലും ബലാഹയിലാണെങ്കിലും ഹദീസിലാണെങ്കിലും ഫിഖഹിലാണെങ്കിലും അറബി ഭാഷയിലാണ് ഭാഷയിലാണെങ്കിലും പരിശുദ്ധ ഖുർഹാനിൻ്റെ വിശദീകരണങ്ങളിലാണെങ്കിലും ഏതു വിഷയങ്ങളിലും ഇമാം നവിയെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് അടയാളങ്ങൾ കാണിക്കുവാനുണ്ട് എങ്കിൽ പ്രിയമുള്ള യുവാക്കളെ റബ്ബു നൽകിയ ആരോഗ്യത്തിന് റബ്ബ് നൽകിയ ഒഴിവ് സമയത്തിന് റബ്ബു നൽകിയ ബുദ്ധിക്ക് റബ്ബ് നൽകിയ ചിന്താശേഷിക്ക് എന്തടയാളമാണ് നമ്മൾ ബാക്കി വച്ചിട്ടുള്ളത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള റഹീസ് എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കാണുന്നതിനു വേണ്ടി നമ്മുടെ ഒരു കൂട്ടം പ്രവർത്തകന്മാർ കടന്നു ചെന്നു ശരീരത്തിലെ തലഭാഗം മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന മറ്റു ഭാഗങ്ങളെല്ലാം തളർന്നു കിടക്കുന്ന ആ ചെറുപ്പക്കാരൻ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ഒരു പേജ് വായിച്ചു കഴിഞ്ഞ് അടുത്ത പേജ് ഒന്നും അറിക്കണമെങ്കിൽ ഉമ്മയെ വിളിക്കണം അല്ലെങ്കിൽ പെങ്ങളെ വിളിക്കണം ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് പോലും സ്വന്തമായി മറിക്കാൻ കഴിയാതെ കിടക്കുമ്പോ അദ്ദേഹത്തെ കാണാൻ ചെന്നവരുടെ ചോദ്യം മോനെ നീ എന്താണ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് വല്ലാത്തൊരു ചോദ്യമാണത് ശരീരത്തിലെ തലഭാഗം മാത്രം അനക്കാൻ കഴിയുന്ന നിനക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകൾ എന്ത് ആ ചെറുപ്പക്കാരന്റെ മറുപടി എനിക്കെന്റെ റബ്ബിനോട് പലതും പ്രാർത്ഥിക്കുവാനുണ്ട് അത് ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള സംഭാഷണമാണ് അത് മറ്റൊരാളുടെ മുന്നിൽ തുറന്നു വെക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലൊരു കാര്യം ഞാൻ പറയാം ഞാൻ എന്താണ് പ്രാർത്ഥിക്കാത്തത് എന്ന് റബ്ബേ ഒന്ന് നടക്കാൻ റബ്ബേ ഒന്നിരിക്കാൻ ഒന്ന് മലമൂത്ര വിസർജനമെങ്കിലും സ്വന്തമായി ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരം ഒരു തിരിച്ചുപോക്ക് എനിക്ക് നൽകണേ എന്ന് ഇന്നുവരെ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം റബ്ബു നൽകിയ ഈ അവസ്ഥയിൽ നൽകിയ ഈ പരീക്ഷണത്തിൽ ഞാൻ തൃപ്തിയുള്ളവനല്ല എങ്കിലാണല്ലോ ഞാനത് ചോദിക്കേണ്ടത് എൻ്റെ റബ്ബു നൽകിയ ഈ അവസ്ഥയിൽ ഞാൻ പൂർണ്ണമായ തൃപ്തിയുള്ളവനാണ് കാരണം എൻ്റെ റബ്ബിനെ തിരിച്ചറിയിച്ചത് കാരുണ്യവാനായ റബ്ബിനെ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞത് ഒരു അപകടത്തിലൂടെയാണ് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ റബ്ബു നമുക്ക് നൽകിയ ഹിതായത്തെന്ന അനുഗ്രഹത്തിന് റബ്ബു നൽകിയ ആരോഗ്യമെന്ന അനുഗ്രഹത്തിന് എന്താണ് നമുക്ക് തിരിച്ചു നൽകുവാൻ സാധിച്ചിട്ടുള്ളത് ഇസ്ലാമിൻ്റെ തുടക്കക്കാർ സുഹാബത്തെന്ന് പറയുമ്പോൾ ഒരു അറുപതുകൾ കഴിഞ്ഞാം എഴുപതുകൾ കഴിഞ്ഞാം അത്തരമൊരു ചിത്രമാണ് മനസ്സിലേക്ക് വരുന്നത് എങ്കിൽ നാം ഒന്ന് മാറ്റിയെഴുതേണ്ടതുണ്ട് പ്രഭാചൻ സല്ലാ വസലമതങ്ങൾ ഇസ്ലാമിക ആദർശവുമായി മക്കയിലേക്ക് കടന്നു വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ താങ്ങായി നിന്ന അബൂബക്കർ റളിയല്ലാഹു അള്ളാഹു മാറ്റി നിർത്തിയാൽ ആരാണ് ആരാണ് അൻപതുകൾ കഴിഞ്ഞത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ പാർലമെന്റ് ഇസ്ലാമിൻറെ ഒന്നാമത്തെ ഷൂറ നടക്കുന്ന കേന്ദ്രം ഇസ്ലാമിന്റെ ഒന്നാമത്തെ അഭയ കേന്ദ്രം അർക്കം റതി അള്ളാഹു തലനുൻറെ വീട് ഒരു പതിനാറ് വയസ്സുകാരൻ്റെ വീടാണ് ഒരിക്കലും ഒരു പതിനാറ് വയസ്സുകാരൻ്റെ വീട്ടിൽ പ്രവാചകൻ സല്ലാഹു അലൈവ് തങ്ങളും സ്വഹാബത്തും ഒളിച്ചിരിക്കുമെന്ന് മക്കയിലെ മുഷിരിഖിങ്ങൾ വിചാരിക്കുകയില്ല ആ സമയത്താണ് നബിയെ അർഹം വീട് നൽകാം മക്കത്തെ മുഷിരിഖ് അറിഞ്ഞാൽ പറഞ്ഞാൽ അറിഞ്ഞാൽ അബൂജഹൽ അറിഞ്ഞാൽ അർക്കമിനെയും അവൻ്റെ വീടും ഒന്നടങ്കം കത്തിച്ചു കളയുമായിരുന്നു പക്ഷേ അള്ളാഹുവിന്റെ റസൂലെ വീട് നൽകാൻ ഒരുക്കമാണ് നൂറിലധികം സുഹാബാക്കൾ വീട്ടിലേക്കെത്തി ശഹാരത് പ്രഖ്യാപിക്കുവാൻ കാരണമായ വൻകരകളെ ഭേദിച്ചുകൊണ്ട് സമുദ്രാതിർത്തികളെ ഭേദിച്ചുകൊണ്ട് ഇസ്ലാമെന്ന സുന്ദരമായ ആദർശം ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലേക്ക് പ്രവഹിക്കുവാൻ കാരണമായ ഒന്നാമത്തെ ഭവനം ഒരു പതിനാറ് വയസ്സുകാരൻ്റെ ഭവനമാണ്

പതിനഞ്ചു വയസ്സിൽ താഴെയാണ് ഇബിന് അബ്ബാസ് റതി അള്ളാഹുത്താലിന്റെ പ്രായമെങ്കിൽ പതിനഞ്ച് കഴിഞ്ഞവരെ ഇരുപത് കഴിഞ്ഞവരെ മുപ്പത് കഴിഞ്ഞവരെ ഖുർആാനിൽ എന്തു വിജ്ഞാനമാണ് നമ്മൾ നേടിയത് ും പതിനാറിലും ഇരുപതുകളിലും നമ്മൾ ജീവിച്ചിരുന്നു എന്നതിന് എന്തടയാളമാണ് ഇവിടെ ബാക്കിയാക്കിയിട്ടുള്ളത് യമനിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോകുമ്പോൾ പോകുമ്പോ ഇന്നും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞയക്കുമ്പോൾ മഹാനായ ജബൽ റളിയല്ലാഹു തആല അൻഹു തന്റെ നാട് വിട്ട് പ്രിയപ്പെട്ട മണ്ണ് വിട്ട് അങ്ങകലെ യമനിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഇരുപത് വയസ്സിൽ താഴെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ മുൻഗാമികൾ പതിനഞ്ചിലും പതിനാറിലും പതിനേഴുകളിലും അവരുടെ യുവത്വത്തിൽ അവർ തീർത്ത വിപ്ലവങ്ങളാണ് ഇന്ന് ഇസ്ലാം എന്ന മഹത്തായ ആദർശത്തിന്റെ ഒരു വലിയ പ്രവാഹമായി തീർന്നത് അതിനവർക്കുള്ള പ്രചോദനം അല്ലിഹാത് വിശ്വസിച്ചവർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർ അവർക്കാകുന്നു സ്വർഗത്തിലെ കായ്ക്കനികൾ അവർക്ക് മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലം അവർക്ക് മടങ്ങിച്ചെല്ലാനുള്ള സങ്കേതം അതെത്ര ഉന്നതമായതാണ് ഈ ദുനിയാവിനേക്കാൾ ഞങ്ങൾക്ക് തിരിച്ചു മടങ്ങാനുള്ള സങ്കേതങ്ങളാണ് അള്ളാഹുവിൻ്റെ സ്വർഗമാണ് ഉന്നതമാണ് എന്നറി അറിഞ്ഞപ്പോൾ അവർ ദുനിയാവിലെ അവരുടെ സുഖസൗകര്യങ്ങൾ ബാക്കിയാക്കിക്കൊണ്ട് പരലോകം തേടി യാത്ര തിരിച്ചു പ്രിയമുള്ളവരെ ഈ ദുനിയാവിൽ മുസ്ലിം മറ്റുള്ളവർക്ക് അമുസ്ലിമീങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഒരു സാക്ഷികളായിരിക്കണം നമ്മൾ ജീവിച്ചിരുന്നു എന്നതിന് പ്രവാചകൻ സല്ലാഹു അലൈവസനങ്ങൾ ഉണ്ട് എന്നതിന് അല്ലാഹു താല ഉണ്ട് എന്നതിന് സാക്ഷികളാകാൻ യുവാക്കളെ നമ്മൾ ഒരുക്കമുണ്ടോ എല്ലാവരും വീക്ഷിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിലൂടെ ലോകം തിരിച്ചറിയണം അള്ളാഹുവുണ്ട് നമ്മളിലൂടെ ലോകം തിരിച്ചറിയണം ഒരു പ്രവാചകനുണ്ട് അതിന് മുസ്ലിം ആയിക്കൊണ്ട് മുസ്ലിമാണ് എന്നതിന് സാക്ഷിയായി സമൂഹത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമോ നേപ്പാളിലെ അറിയപ്പെട്ട ഒരു സിനിമാ നടിയായിരുന്നു പൂജാലാമ അവർ ഏറ്റവുമധികം ആളുകൾ ആരാധിച്ചിരുന്ന ഏറ്റവുമധികം ആളുകൾ വീക്ഷിച്ചിരുന്ന നൃത്തരംഗത്ത് വിസ്മയങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഒരു സിനിമാ താരം ഖത്തറിലേക്കുള്ള യാത്രയിൽ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് ൊട്ടടുത്തിരിക്കുന്ന അഹമ്മദ് മുനീർ എന്ന ചെറുപ്പക്കാരനെ പല തവണ ഇവർ കണ്ണോടിച്ചു നോക്കി പലപ്പോഴും കടിക കണ്ണുകളോടുകൂടെ തന്റെ സൗന്ദര്യത്തെ കാർന്നു നിന്ന ചെറുപ്പക്കാർ പക്ഷേ രണ്ടു മണിക്കൂർ തന്റെ കൂടെ മുസ്ലിമായൊരു ചെറുപ്പക്കാരൻ ഇരുന്നിട്ടും ഒരു തവണ പോലും തന്റെ മുഖത്തേക്ക് ആ മനുഷ്യന്റെ കണ്ണുകൾ വന്നിട്ടില്ല അത്ഭുതത്തോടുകൂടെ ആ പെണ്ണിന്റെ ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങളെന്റെ മുഖത്തേക്ക് നോക്കാതിരുന്നത് വടിയാരങ്ങളിൽ പലപ്പോഴും കടിക കണ്ണുകളോടുകൂടെ എൻ്റെ സൗന്ദര്യത്തെ കൊത്തി വലിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ രണ്ടു മണിക്കൂർ എൻ്റെ കൂടെ ഇരുന്നിട്ടും ഒരു തവണ പോലും നിങ്ങൾ എൻ്റെ സൗന്ദര്യത്തിലേക്ക് നോക്കിയിട്ടില്ല എന്താണ് ഇതിൻ്റെ കാരണം അഹമ്മദ് മുനീർ എന്ന ചെറുപ്പക്കാരൻ്റെ മറുപടി കണ്ണിൻ്റെ കട്ടുനോട്ടം അറിയുന്ന മനസ്സിൽ മറച്ചു വെക്കുന്നതറിയുന്ന ഒരു റബ്ബിനെ പെണ്ണെ നിനക്ക് നിഷേധിക്കാൻ കഴിയുമോ അത്ഭുതപ്പെട്ടു ആ പെണ്ണ് കിടപ്പറയിൽ കഴിയുന്ന ഒന്നിച്ചു കിടക്കുന്ന ഭർത്താവിനെപ്പോലും സമർത്ഥമായി പലതവണ വഞ്ചിച്ചവളാണ് ഞാൻ എൻ്റെ തെറ്റുകൾ ആരും അറിയില്ല എന്ന അഹങ്കാരത്തോടുകൂടെ ധിക്കാരത്തോടുകൂടെ ജീവിച്ചവളാണ് ഞാൻ എൻ്റെ കണ്ണിൻ്റെ കട്ടുനോട്ടം അറിയുന്നൊരു റബ്ബോ എൻ്റെ ഹൃദയത്തിൽ മറച്ചു വെക്കുന്നത് അറിയുന്നൊരു റബ്ബോ എങ്കിലറിയണം ആരാണ് ആ റബ്ബ് എന്ന് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു മനോഹരമായി അള്ളാഹുത്താലെ കുറിച്ച് പരിചയപ്പെടുത്തി ഖത്തറിലേക്കുള്ള യാത്ര തിരിച്ചു വച്ച് നേപ്പാളിലെ കാഠ്മണ്ഡുവിലേക്ക് തിരിച്ചും അവർ വിമാനം കയറുകയാണ് മനോഹരമായ ഇസ്ലാമിന്റെ ഹിജാബിന്റെ പവിത്രതയിൽ മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി ഞാനിതാ ഇന്നു മുതൽ ഇസ്ലാം പ്രഖ്യാപിക്കുകയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം പൂജ സംഗീതമില്ലാതെ മയക്കുമരുന്നില്ലാതെ കള്ളിന്റെ അകമ്പടികളില്ലാതെ നിനക്കെങ്ങനെ നിന്റെ ജീവിതം കടിച്ചു കൂട്ടുവാൻ കഴിയും അവരുടെ മറുപടി എനിക്കൊന്നാമതായി പറയാനുള്ളത് പൂജ എന്ന ഇനി എന്നെ വിളിക്കരുത് അതെന്റെ കടിഞ്ഞുപോയ കാലഘട്ടമാണ് ആമിന ഫാറൂഖി എന്ന പേരിലാണ് അമ്ന ഫാറൂഖി എന്ന പേരിലാണ് ഇനി ലോകം എന്നെ വിളിക്കേണ്ടത് ഞാൻ എന്റെ റബ്ബിനെ അറിഞ്ഞിരിക്കുന്നു ആ പടച്ച റബ്ബിനെ അറിഞ്ഞതോടുകൂടെ എന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് ഞാൻ ഒരുക്കമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത് ആ ചെറുപ്പക്കാരൻ പ്രഖ്യാപിക്കുകയായിരുന്നു മരണത്തിനപ്പുറം ഒരു ലോകമുണ്ട് മരണത്തിനപ്പുറം കണ്ണിന്റെ കട്ടുനോട്ടമറിയുന്ന ഒരു ലോകമുണ്ട് എന്ന് തെളിയിച്ച ജീവിതം കൊണ്ട് പ്രഖ്യാപിച്ച ഒരു ചെറുപ്പക്കാരൻ പ്രിയമുള്ള യുവാക്കളെ അങ്ങനെ ഒരു യുവാ യുവാവായി മാറാൻ ജീവിതം കൊണ്ട് സാക്ഷിയായി മാറാൻ നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ വാഹകരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മലയാള സാഹിത്യത്തിലെ ബാലാമണി അമ്മയുടെ പ്രിയപ്പെട്ട മകൾ തൃശ്ശൂർ ജില്ലയിൽ ജനിച്ച് മലയാള സാഹിത്യത്തിലെ വലിയ വിപ്ലവങ്ങൾ തീർത്തു അവർ മോംബെ ബോംബെയിലേക്ക് താമസം മാറിയപ്പോൾ എടുത്ത് ഇംഗ്ലീഷിലേക്ക് കൂടെ പരന്നു പരിശുദ്ധ ഗുർഹാൻ്റെ ആയത്തുകൾ കേട്ടപ്പോൾ മലയാളികളുടെ കമലാ സുരയ്യ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ കമലാ ദാസ് ഇസ്ലാം സ്വീകരിച്ചു അവര് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞൊരു വാക്കുണ്ട് പത്തു വർഷങ്ങൾക്ക് മുമ്പ് പത്തു വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും ഒരു ഖുർആൻ എൻ്റെ കൈകളിൽ നൽകിയിരുന്നുവെങ്കിൽ പത്തു വർഷം മുമ്പ് ഞാൻ ഇസ്ലാമിനെ പുൽകുമായിരുന്നു പ്രിയമുള്ള യുവാക്കളെ ഈ വിരൽ ചൂണ്ടൽ നമ്മുടെ നേരെയാണ് പ്രിയമുള്ള യുവാക്കളെ ഈ വിരൽ ചൂണ്ടലുകൾ നമ്മുടെ അയൽക്കാരുടേതു കൂടെയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടേത് കൂടെയാണ് അതുകൊണ്ട് നമ്മുടെ സമയത്തെ നമ്മുടെ യൗവനത്തെ നമ്മുടെ ആരോഗ്യത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളിലെ വിജയങ്ങൾ കണ്ട് ശത്രുക്കൾ തീരുമാനിക്കുകയാണ് എന്താണ് അവരുടെ വിജയത്തിൻ്റെ ശക്തി എന്തുകൊണ്ടാണ് ഇത്രമാത്രം മുസ്ലിംങ്ങൾ വിജയിക്കുന്നത് ഒന്നറിയണം ചാരന്മാരെ നിയോഗിച്ചു ചാരന്മാർ മുസ്ലിമീങ്ങളുടെ ടെന്റിനരികിലൂടെ നടന്നു സുഹാപത്തിന്റെ രാത്രി ജീവിതം വീക്ഷിച്ചു തിരിച്ച് ശത്രുക്കളുടെ ടെൻഡിലേക്ക് എത്തിയിട്ട് പറയുകയാണ് മുസ്ലിമിങ്ങൾ വിജയിക്കാനുള്ള കാരണം അവരുടെ ആയുധബലമല്ല അവരുടെ ശക്തിയല്ല അവരുടെ സംഘബലമെല്ലാം മുസ്ലിമീങ്ങൾ പകലിൽ പോരാളികളാണ് രാത്രിയിൽ രാത്രിയിലാഹുവിന്റെ മുന്നിൽ എഴുന്നേറ്റുകൊണ്ട് ഒരു കുഞ്ഞിനെ പോലെ പ്രാർത്ഥിക്കുന്നവരാണ് കരയുന്നവരാണ് മുസ്ലിമീങ്ങൾ അതാണ് അവരുടെ വിജയത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുമ്പോൾ പ്രിയമുള്ള യുവാക്കളെ നമ്മുടെ ആയുസ് സമയങ്ങളാണ് അസൂദ് അള്ളാഹുത്തലൻ പറഞ്ഞ രൂപത്തിൽ ഓരോ പ്രദോഷങ്ങളും ഓരോ അസ്തമയങ്ങളും എനിക്ക് സങ്കടമായിരുന്നു കാരണം എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു ദിവസം നഷ്ടപ്പെടുകയാണ് പ്രത്യേകിച്ച് പുതിയ നന്മകളൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല അതുകൊണ്ട് യുവാക്കളെ ഈ ആരോഗ്യം ഈ ഒഴിവ് സമയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നു മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് സ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു